നമസ്തേ. ഇന്ന് നമ്മൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് നോക്കുന്നത്. മീനാക്കൂർ 2019 ഓഗസ്റ്റ് മാസം 21 തീയതി വരെയുള്ള നക്ഷത്രം. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. മീനക്കൂറുകാരുടെ 4 ഭാവത്തിൽ ശുക്രനും സർപ്പവും, 5 രവിയും ചൊവ്വയും ബുധനും, 9 വ്യാഴവും, 10 ശനിയും കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിന്റെ വേദാദി ദോഷങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം നിരൂപണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആരോഗ്യരംഗം പൊതുവെ 2019 ഓഗസ്റ്റ് വരെ ഈ നാളുകാർക്ക് അനുകൂലമാണെന്ന് പറയണം. മനസ്സൊക്കെ പൊതുവെ ഉന്മേഷവും ഉണർവും ഒക്കെ ഉള്ളതായി തീരും. അതേപോലെ എന്നാൽ ഉത്തര രോഗ സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. എങ്കിലും പൊതുവെ ആരോഗ്യരംഗം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തൊഴിൽ രംഗത്താണെങ്കിലും പൊതുവെ അനുകൂലമാണ്. എന്നാൽ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ചില തൊഴിൽ തർക്കങ്ങളൊക്കെ വ്യവസായ രംഗത്തുണ്ടാകാം. വിദേശ യാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതേപോലെ തൊഴിൽ സംബന്ധമായ വിദേശ യാത്രയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ്. അതേപോലെ തൊഴിൽ രംഗത്ത് ചില ശത്രുതാപരമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാമെങ്കിലും അതെല്ലാം മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും ഈ സമയത്ത് കഴിയും. ധനപരമായി ചില പാഴ്ചെലവുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതേപോലെ പ്രതീക്ഷിച്ച ധനം വരാൻ വരവിലും അല്പം കുറയും. പ്രതീക്ഷിച്ച ധനം കിട്ടാൻ സാധ്യത വളരെ കുറവുള്ള ഒരു സമയമാണ്. വിവാഹ ജീവിതത്തിൽ പൊതുവെ അനുകൂലമായ ഒരു സമയമാണിത്. പിണങ്ങിയൊക്കെ നിൽക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പിണക്കമൊക്കെ മാറി കൂടിച്ചേരുന്നതിന് കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2019 ഓഗസ്റ്റ് 21 വരെയുള്ള കാലം. അതേപോലെ പൊതുവെ ഐക്യവും സമാധാനവും ഒക്കെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. മക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഈ നാളുകാർക്കുണ്ടാകും. അവരിൽ നിന്ന് സാമ്പത്തികമായ മറ്റുള്ള സഹായവും വേണ്ടി വന്നാൽ ഈ നാളുകാർക്ക് കിട്ടുകയും ചെയ്യും. മാതാപിതാക്കളും അതുപോലെ തന്നെയാണ്. മാതാപിതാക്കളിൽ നിന്ന് ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. സഹോദര സ്ഥാനീയർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ നാളുകാർക്കുണ്ടാകും. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് സഹോദര സ്ഥാനീയരുമായിട്ട്. ഗൃഹ നിർമ്മാണത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുകയും ചെയ്യും. വാഹന സംബന്ധമായി പൊതുവെ അനുകൂലമാണ് എന്ന് പറയണം. എന്നാൽ രാഹുദശ അനുഭവിക്കുന്നവര് രാഹുദശാകാലം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തെ വാഹന സംബന്ധമായ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം. വിവാഹാദി കാര്യങ്ങൾ തീരുമാനമാകാൻ അനുകൂലമായ സമയമാണിത്. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാർക്കും പൊതുവെ അനുകൂലമായ സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനാദികളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരൊന്നും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ചില അപമാനങ്ങളോ അപകീർത്തികരമായ സംഭവങ്ങളൊക്കെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങളും ധനനഷ്ടവും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം. മൃഗസംരക്ഷണ രംഗത്തും പൊതുവെ അനുകൂലമായ ഒരു സമയമല്ല. ഇത് ഒരു പൊതുഫലമാണ്. ഇതിനൊരു പൊതുപരിഹാരം എന്ന രീതിയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നാഗങ്ങൾക്ക് യഥാശക്തി വഴിപാടുകൾ കൊടുക്കുന്നതോ കൊടുപ്പിക്കുന്നതോ ഒക്കെ ഈ സമയത്ത് വളരെ അനുകൂലമാണ്. ഇതൊരു പൊതുഫലമാണ്. വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുക തന്നെ വേണം. അതിന് സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ബർത്ത് ടൈം ഒക്കെ വെച്ച് നോക്കിയാലാണ് വ്യക്തിപരമായ ഫലം അറിയാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.